തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ് മുന്നണികൾ. മാറി മറിഞ്ഞ പ്രചാരണ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. പതിവ് പ്രചാരണ രീതികൾക്ക് വിലക്ക് വന്നപ്പോൾ നവമാധ്യമങ്ങളും ഓൺലൈൻ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു മാസം നീണ്ടുനിന്ന പ്രചാരണ തിരക്കുകൾക്ക് ശേഷം ചൊവ്വാഴ്ച 5 ജില്ലകൾ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. സ്വർണ്ണക്കടത്തും അനുബന്ധ വിവാദങ്ങളും തന്നെയായിരുന്നു സർക്കാരിനെതിരായ പ്രചാരണ വിഷയങ്ങൾ. വിവാദങ്ങൾ മറികടക്കാൻ സർക്കാരിന്റെ വികസന രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി ഇടതുമുന്നണിയും പ്രചാരണം കൊഴിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സമൂഹം ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ വിഷയങ്ങൾക്കുമുള്ള ജനങ്ങളുടെ ഉത്തരമാണ്. 2015 നേട്ടം ആവർത്തിക്കാൻ ഇക്കുറി കഴിയുമോ എന്നതാണ് ഇടതുമുന്നണിയുടെ വെല്ലുവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താമെന്ന UDFന്റെ പ്രതീക്ഷകൾക്കും മങ്ങലുണ്ടാകും. ഈ ജില്ലയിലെ കൊല്ലം കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 68 ഗ്രാമപഞ്ചായത്തുകളിലും 4 മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷം എണ്ണത്തിലും കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഒരു ഭൂരിപക്ഷം ജനങ്ങൾ തരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. BJPക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കേരളത്തിലെ ജനങ്ങൾ LDFന്റെ അധോലോക രാഷ്ട്രീയം UDFന്റെ അധമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. അവർ രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് തയ്യാറാവും. BJP NDAയും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ശ്രദ്ധാകേന്ദ്രം. കൊല്ലത്തെ ഇടതുകോട്ട തകരില്ല എന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. പിടിച്ചെടുക്കാമെന്ന് UDF. ആലപ്പുഴയിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ നഗരസഭാ ഭരണം പിടിക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. കഴിഞ്ഞ തവണ നഗരമേഖലയിൽ ഉണ്ടാക്കിയ നേട്ടം പ്രാദേശിക മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. തോട്ടം മേഖലയിലടക്കം കടുത്ത മത്സരം നടക്കുന്ന ഇടുക്കിയിൽ മുന്നണികൾക്ക് ബദലായി AIADMK സ്ഥാനാർത്ഥികളുമുണ്ട്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം പത്തനംതിട്ടയുടെ രാഷ്ട്രീയത്തിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. പതിവ് കൊട്ടിക്കലാശമൊന്നുമില്ലെങ്കിലും പ്രചാരണത്തിന്റെ ആവശ്യത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും. അവസാന ദിവസത്തെ പ്രചാരണ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്ന് VR കാർത്തിക്കിലേക്ക്. കാർത്തിക്, പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം, എത്രത്തോളം വലിയ നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ പേരൂർക്കടയിൽ നിന്നുള്ള വിശേഷങ്ങൾ? പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി 3 മണിക്കൂർ മാത്രമാണ് ബാക്കി. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഏതായാലും പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഒരു ഉത്സവാന്തരീക്ഷമാകുന്ന സ്ഥലമാണ് പേരൂർക്കട. പക്ഷേ ഇത്തവണ പതിവ് പോലെ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പതിവ് പോലെ തന്നെ വ്യത്യസ്തമാണ് സാഹചര്യം. കൊട്ടിക്കലാശത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊട്ടിക്കലാശം ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. അത് ഏറെക്കുറെ പാർട്ടികൾ അംഗീകരിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ കാഴ്ചകൾ. ഉച്ചഭാഷണികൾ മാത്രമാണ് ഈ തിരുവനന്തപുരം പേരൂർക്കടയിൽ ഇപ്പോൾ ഉള്ളത്. സാധാരണഗതിയിൽ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഫൈനൽ ലാപ്പിൽ, ആവേശപൂർവ്വം രാഷ്ട്രീയ പാർട്ടികൾ പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു ഇടമാണ് പേരൂർക്കട. ഇത്തവണ പക്ഷേ ഇതുവരെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബയോഗങ്ങൾ, വാഹന റാലികൾ, റോഡ് ഷോ, ഇങ്ങനെയാണ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. സംസ്ഥാനത്തെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം എടുത്താൽ ലക്ഷണമൊത്ത ഒരു ത്രികോണ മത്സരം എന്ന് പറയാവുന്ന ഒരു തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. LDFഉം BJPയും UDFഉം ഒരുപോലെ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഒരു കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ വീറും വാശിയും ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടമായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ കാഴ്ചകൾ. ഇന്ന് കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിനൊപ്പം തന്നെ റോഡ് ഷോകൾ, അതോടൊപ്പം തന്നെ വാഹന റാലികൾ എന്നിവയിലെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 3 വാഹനത്തിൽ കൂടുതൽ ഇത്തരത്തിൽ പങ്കെടുക്കാൻ, ഇത്തരത്തിൽ വാഹന റാലികളിലോ റോഡ് ഷോകളിലോ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. ഇത് മോണിറ്റർ ചെയ്യാനായി പോലീസിന്റെ സംവിധാനം അടക്കം ഈ പേരൂർക്കടയിൽ ഇപ്പോൾ തന്നെ ശക്തമായി ഉണ്ട്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും കുടുംബയോഗങ്ങളിലും റോഡ് ഷോകളിലും വാഹന റാലികളിലും ഒക്കെയായി കേന്ദ്രീകരിക്കുന്ന പ്രചാരണം അവസാനിക്കാൻ ഇനി 3 മണിക്കൂർ മാത്രമാണ് ബാക്കി. ആലപ്പുഴയിൽ പ്രചാരണത്തിലുള്ള മന്ത്രി തോമസ് ഐസക്കിനൊപ്പം ശരണ്യയും ചേരുന്നു.
ആലപ്പുഴ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും കലാശക്കൊട്ട് മാറ്റിവെച്ചുവെന്ന് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മാറ്റിവെച്ചെന്ന് പറയുമ്പോഴും അവസാന നിമിഷം അവസാന ലാപ്പ് വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ആലപ്പുഴ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യമുള്ള ജനങ്ങളും രാഷ്ട്രീയത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ കലാശക്കൊട്ട് എത്ര മാറ്റിവെച്ചാലും അതിന്റെ ഒരു ആവേശം ആലപ്പുഴയിലെ തെരുവോരങ്ങളിൽ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ധനമന്ത്രിയുണ്ട്. ധനമന്ത്രിയോട് തന്നെ ചോദിക്കാം, അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ജില്ലയിൽ LDFന്റെ പ്രതീക്ഷ എന്താണെന്ന്? സാർ അവസാന ലാപ്പിലാണ്, എന്താണ് LDFന്റെ പ്രതീക്ഷ? അവസാന ലാപ്പില് കലാശക്കൊട്ടെന്ന് പറഞ്ഞുള്ളൊരു ആൾക്കൂട്ടത്തിന് പകരം ഞങ്ങളൊരു ഒരു വാഹന ജാഥയിലാണ്. അവസാനത്തെ 10 യോഗങ്ങൾ റോഡരികിൽ നിൽക്കുന്നവരെ അഭിവാദ്യം ചെയ്ത് ഇവിടെ ആലപ്പുഴയിൽ തകർപ്പം വിജയം നേടും എന്നുള്ളതിന് സാക്ഷ്യവും തെളിവും. ഈ ഇതിന് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപഞ്ചായത്തിൽ LDFനാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ മുൻതൂക്കം UDF ആണ്, എങ്ങനെ നോക്കുന്നു ഇത്തവണത്തെ ഒരു ഫോക്കസിംഗ് എന്താണ് LDFന്റെ? ഓ, അതിലാണ് മാറ്റം വരാൻ പോകുന്നത്. ഇപ്പോ എനിക്ക് അടുത്തറിയാവുന്നത് ആലപ്പുഴ പട്ടണവും ചേർത്തല പട്ടണവുമാണ്. ഒരു സംശയമില്ലെന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ രണ്ടിടത്തും ഇടതുപക്ഷം ജയിക്കാൻ പോവുകയാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴ പോലുള്ള പട്ടണങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അന്ന് ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. അവ തുടരണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം നന്നായി വിജയിക്കണമെന്ന് നാട്ടുകാർക്ക് അറിയാം. അത് വോട്ടിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കോവിഡ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അവരെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ഈ ആളുകളുമായി എങ്ങനെ അഭിമുഖീകരിക്കുമെന്നും അവരുമായി ബന്ധപ്പെടുമെന്നാണ്. പക്ഷേ ധനമന്ത്രി പറയുന്നത് കോവിഡ് പ്രതിരോധം തന്നെ വോട്ടാക്കി മാറ്റാൻ LDFന് കഴിയുമെന്നാണ്. ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് കൊല്ലത്ത് DCC അധ്യക്ഷ ബിന്ദുകൃഷ്ണയ്ക്കൊപ്പം VV വിനോദം ചേരുന്നു. കൊട്ടിക്കലാശം ഒഴിവാക്കിയുള്ള പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. സ്ഥാനാർത്ഥികളെല്ലാം തിരക്കിലാണ്. സ്ഥാനാർത്ഥികൾ മാത്രമല്ല, നേതാക്കളും തിരക്കിൽ തന്നെ. DCC അധ്യക്ഷ ശ്രീമതി ബിന്ദുകൃഷ്ണ നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയാണ് അവസാനഘട്ടത്തെ പ്രചരണത്തിന്റെ ഒരു വിലയിരുത്തൽ? എങ്ങനെ ഒരു മേൽക്കൈ നേടാൻ കഴിയുമോ? വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ല കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമ്പൂർണ്ണ ആധിപത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്തത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മഹാഭൂരിപക്ഷം കൊടുത്തു. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ വികസനത്തിന്റെ ശവപ്പറമ്പാക്കി തദ്ദേശീയ ഗവൺമെന്റുകളും കേരള ഗവൺമെന്റും ഈ നാടിനെ മാറ്റിയത് കൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ്. ഈ നാടിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്ന കശുവണ്ടി തൊഴിലാളികളും കശുവണ്ടി വ്യവസായമായിരുന്നു. ഈ വ്യവസായത്തെ പൂർണ്ണമായി തകർത്തു. 850 ഫാക്ടറികളിൽ 810 ഫാക്ടറികളും അടഞ്ഞു കിടക്കുന്നു ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴും. അതുപോലെ കൊല്ലം കോർപ്പറേഷൻ അഴിമതിയുടെ പര്യായമായി നിൽക്കുന്നു. ചെറുതും വലുതുമായ ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞ് അഴിമതി നടത്തുന്നതല്ലാതെ തെരുവിളക്കുകൾ കത്തിക്കാനോ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുവാനോ റോഡുകൾ നേരെയാക്കാനോ ആരോഗ്യ പരിപാലന രംഗത്ത് ജനങ്ങളെ സഹായിക്കാനോ കൊല്ലം കോർപ്പറേഷൻ ആയിട്ടില്ല. എങ്കിലും അഴിമതി നടത്തുന്ന കാര്യത്തിൽ സർവകാല റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത്, ഇക്കാര്യത്തിൽ UDF വലിയ തോതിലാണ് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അത് ഉയർത്തിക്കൊണ്ടുവന്നു, അത് ജനങ്ങളിലേക്ക് പൂർണ്ണതോതിൽ എത്തിയോ? എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ജനങ്ങളിലേക്ക് കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കശുവണ്ടി കാഷ്യൂ ബോർഡ് ഒരു പുതിയ വെള്ളാനയാണ് മേഴ്സിക്കുട്ടിയമ്മ കൊണ്ടുവന്നത്. അതിൻ്റെ പേരിൽ ഒരു തൊഴിലാളികൾക്ക് പോലും ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഗ്രാറ്റ്വിറ്റി കൊടുത്ത് വിരമിച്ച തൊഴിലാളിക്ക് ഗ്രാറ്റ്വിറ്റി കൊടുക്കുന്നില്ല. പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ഉള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല. തൊഴിലുള്ള സ്ഥലത്ത് ഇവർ കുടിവെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ തൊഴിൽ ചൂഷണമാണ്. രാജ്യത്ത് നിലവിലുള്ള സകലമായ തൊഴിൽ നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് കശുവണ്ടി തൊഴിലാളികളെ കൊണ്ട് വീട്ടിലിരുത്തി ജോലി ചെയ്യിക്കുന്നു. അപ്പോൾ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ കുടിവെറുപ്പിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തൊഴിൽ നമ്മൾ ഇന്ന് വരെ നേടിയെടുത്ത തൊഴിൽ അവകാശങ്ങൾ പോലും തകർക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. കൊല്ലത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ്. നല്ല വിജയം ജില്ലയിൽ നേടാനാകുമെന്ന് UDF നേതൃത്വവും വിശ്വസിക്കുന്നു. ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, News 18, കൊല്ലം. സ്പെഷ്യൽ തപാൽ വോട്ടുകൾ കൂടുതലുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം ഉച്ചയ്ക്ക് മുൻപ് തന്നെ അറിയാനാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. 6 മണിക്ക് മുൻപ് ബൂത്തിലെത്തുന്നവർക്കെല്ലാം ടോക്കൺ നൽകി വോട്ടിംഗ് സൌകര്യമൊരുക്കും. പ്രചാരണത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ ലംഘനമുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുമെന്നും സ്വതന്ത്ര ചിഹ്നമായ റോസാപ്പൂ സംബന്ധിച്ച വിമർശനങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ടാണെന്നും അദ്ദേഹം News 18 പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അവസാനവട്ട ഒരുക്കങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നു. ആദ്യഘട്ടം മറ്റന്നാളാണ്. ഒരുക്കങ്ങൾ എത്രത്തോളം? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി.
പോളിംഗ് സാമഗ്രികൾ നാളെ വിതരണം ചെയ്യും. കൊട്ടിക്കലാശം ഒഴിവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അത് സംബന്ധിച്ചിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പോലീസും ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഈ മഹാമാരി ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇത് വരാൻ പാടില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിച്ചു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്പെഷ്യൽ വോട്ടുകൾ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് പലരും. ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി അഡ്രസ് ചെയ്യുക? അപേക്ഷ കൊടുത്തിട്ട് ഈ പോസ്റ്റൽ ബാലറ്റ് ലഭ്യമാക്കാവുന്നതാണ്. അപേക്ഷ കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ തലേന്ന് 3 മണി വരെ കിട്ടുന്ന അപേക്ഷകളിൽ മാത്രമേ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്തി ഡിക്ലറേഷനൊക്കെ അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചയക്കാൻ അവർക്ക് 16 വരെ സമയമുണ്ട്. ഡിസംബർ 16 വരെ സമയമുണ്ട്. ഡിസംബർ 16 രാവിലെ വോട്ടെണ്ണൽ 8 മണിക്കാണ്. അതിന് മുമ്പായി ഈ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ അടങ്ങുന്ന കവറും ഡിക്ലറേഷനും റിട്ടേണിംഗ് ഓഫീസർക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ തപാൽ വോട്ടാണ് ആദ്യം എണ്ണുക. അപ്പോൾ തപാൽ വോട്ട് കൂടുതലുണ്ടാകുമ്പോൾ ആ എണ്ണുന്ന സമയം ഒരു ഡിലേ ഉണ്ടാവും അത്രയും. എന്തായാലും ഉച്ചക്ക് മുന്നേ തന്നെ എല്ലാ ഫലങ്ങളും പ്രഖ്യാപിക്കാൻ പറ്റും. ഈ പരാതികൾ, പ്രചരണവുമായി ബന്ധപ്പെട്ട പരാതികൾ നിരവധി ലഭിച്ചിട്ടുണ്ടോ ഇത്തവണ? കുറവാണ്. ആളുകൾ കൂടുന്നുണ്ട് എന്നുള്ള ചില സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിനുള്ള സംവിധാനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ BJP റോസാപ്പ് അടക്കമുള്ള രംഗത്ത് വിസ്തീരിക്കുകയും ചെയ്തിരുന്നു. ഒരു നിയമ പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകളൊക്കെയാണ് BJP അടക്കം നൽകുന്നത്. അങ്ങനെ പോകും? പക്ഷെ റോസാപ്പ് സ്വതന്ത്ര ചിഹ്നമാണ്. സ്വതന്ത്ര ചിഹ്നം നേരത്തെ ഉള്ളതാണ്. ഒരു 5-10 സ്ഥലങ്ങളിൽ ചോദിച്ചപ്പോഴും ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയായി. 6 മണി വോട്ടിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മുതൽ 6 മണി വരെയാണ്. 6 മണിക്ക് അവിടെ ക്യൂ ഉണ്ടെങ്കിൽ അത് 7 മണി വരെ 8 മണി വരെ നീളുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 6 മണിക്ക് മുന്നേ എത്തണം, ടോക്കൺ വാങ്ങണം. അതേപോലെ തന്നെ ഈ 3 മണിക്ക് നമ്മൾ തലേന്ന് 3 മണിക്ക് ശേഷം കോവിഡ് പോസിറ്റീവായി വരുന്ന രോഗികളുണ്ടല്ലോ, അവർക്ക് PPE കിറ്റ് ധരിച്ച് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. തദ്ദേശ വോട്ടെടുപ്പ് മറ്റന്നാൾ തുടങ്ങുകയാണ്. ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ജാഗ്രത വേണം? നമുക്ക് റിപ്പോർട്ട്. ചരിത്രത്തിൽ ഇന്നുവരെ നമ്മൾ ശീലിച്ചിട്ടില്ലാത്തൊരു വിധത്തിലാണ് നമ്മൾ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും സന്ദേഹങ്ങളും നമുക്കുണ്ടാകും. കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളുണ്ടാകും. ആ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായിട്ട് ക്യൂ നിൽക്കുക. മാത്രമല്ല, മാസ്ക് ഇത്തവണ നിർബന്ധമാണ്. മാസ്ക് ഇല്ലായെങ്കിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. സാധാരണ നമ്മൾ കരുതാറുള്ളത് പോലെ തന്നെ തിരിച്ചറിയൽ കാർഡുകൾ, അത് വോട്ടേഴ്സ് ID ആകാം, ആധാർ കാർഡ് ആകാം, പാസ്പോർട്ട് ആകാം, ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, ഇത്തരത്തിൽ ID കാർഡുകളുമായി നമ്മൾ ചെല്ലുന്നു. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ബൂത്തിൽ കയറുന്നതിന് മുൻപ് നമ്മുടെ കൈകൾ നമ്മൾ അണുവിമുക്തമാക്കണം. അണുവിമുക്തമാക്കാനുള്ള പ്രത്യേക സൗകര്യം, സാനിറ്റൈസ് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യം അവിടെ ഉണ്ടാകും. അണുവിമുക്തമാക്കുന്നു. അതിനുശേഷം നമ്മുടെ തിരിച്ചറിയൽ രേഖ നമ്മൾ കാണിക്കുന്നു, ഉദ്യോഗസ്ഥരെ കാണിക്കുന്നു. ആ ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നു. ബൂത്തിൽ കയറിയതിന് ശേഷം ഒരു പക്ഷേ പോളിംഗ് ഓഫീസർക്ക് ഒരു സംശയം തോന്നാം, ഇത് തന്നെയാണോ യഥാർത്ഥ വോട്ടർ എന്ന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളോട് മാസ്ക് മാറ്റാൻ ആവശ്യപ്പെടും. അതിനുശേഷമാണ് നമ്മുടെ വിരലിൽ, ഇടതു കൈയിലെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടുക. മഷി പുരട്ടുന്നു. മഷി പുരട്ടിയ ശേഷം അവിടെ പ്രത്യേക രജിസ്റ്റർ ഉണ്ടാകും. ആ രജിസ്റ്ററിൽ നമ്മുടെ ഒപ്പോ വിരൽ അടയാളമോ ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി പേന കൊണ്ടുപോകുക. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നു. അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പച്ച വെളിച്ചം തന്നെയാണോ, പച്ച ബൾബ് തന്നെയാണോ കത്തിക്കിടക്കുന്നത് എന്ന് ആദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് നോക്കുക. ആ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ചിഹ്നം നോക്കുക. അത് രണ്ടും നമ്മൾ വളരെ കൃത്യമായി തന്നെ നോക്കുന്നു. അത് നീല ഒരു ബട്ടൺ ഉണ്ടാകും. ആ നീല ബട്ടണിലാണ് അമർത്തേണ്ടത്. നീല ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് പച്ച ബൾബ് അണയും. പച്ച ബൾബ് അണഞ്ഞിട്ട് ചുവന്ന ഒരു ലൈറ്റ് തെളിയും. ആ ചുവന്ന ലൈറ്റ് തെളിയുന്നതോടുകൂടി തന്നെ ഒരു വലിയ ബീപ് ശബ്ദവും, നീണ്ട ബീപ് ശബ്ദം കേൾക്കും. ആ ബീപ് ശബ്ദം കേട്ടാൽ മാത്രമാണ് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പിക്കുന്നത്. ഓർക്കുക, നമ്മുടെ കൈകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കൈകൾ സാനിറ്റൈസ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പോലെയല്ല ഇത്തവണ നമ്മുടെ മാസ്ക് നമ്മൾ ഉപേക്ഷിക്കണം, കൈകൾ അണുവിമുക്തമാക്കണം. ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ അത് കൃത്യമായ ഒരു സ്ഥലത്ത് അലക്കാനൊക്കെ ഇടുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു ജാഗ്രത ഇത്തവണ നമുക്ക് അത്യാവശ്യമാണ്.
ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇനി കോവിഡ് ബാധിച്ചിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത്. അവർ തലേ ദിവസം വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നതെങ്കിൽ അവർ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക, അവർ കൃത്യമായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഇനി കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾ, അവർക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തലേ ദിവസം 3 മണിക്ക് ശേഷമാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നതെങ്കിൽ അവർക്ക് നേരിട്ട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാം. അവസാനത്തെ 1 മണിക്കൂറാണ് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. PPE കിറ്റ് ധരിച്ചാണ് അവർ വോട്ട് ചെയ്യാൻ പോകേണ്ടത്. അതീവ ജാഗ്രതയിലാണ് ഈ അസാധാരണ കാലത്തെ വോട്ടെടുപ്പിന് നമ്മളൊക്കെ തന്നെ തയ്യാറെടുക്കുന്നത്. കൂടുതൽ ശ്രദ്ധിക്കുക. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത് ലീഗിന്റെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഇതിന് UDF വലിയ വില നൽകേണ്ടി വരും. സഖ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. CPM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ കുറിച്ചുള്ള പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സക്കീർ ഹുസൈൻ വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചെന്നും പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശയാത്ര നടത്തിയെന്നുമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കളമശ്ശേരിയിൽ 10 വർഷത്തിനുള്ളിൽ 4 വീടുകൾ വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സക്കീർ ഹുസൈനെ അടുത്തിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനിടെ സക്കീർ ഹുസൈനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ED പരാതി നൽകി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേർന്നു. ഡാനി, പാർട്ടിയുടെ റിപ്പോർട്ട് ഏത് രീതിയിലാണ് വിരൽ ചൂണ്ടത്, എന്തെല്ലാം ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതാണ്, അതോടൊപ്പം തന്നെ ED പരാതി പോയിരിക്കുന്നതും ഏത് സാഹചര്യത്തിൽ തന്നെയാണ്? പറഞ്ഞ ഇക്കാര്യത്തിൽ സക്കീർ ഹുസൈൻ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായും തന്നെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത്. ഈ കണ്ടെത്തൽ നേരത്തെയുള്ളതാണ്. അതായത് 6 മാസങ്ങൾക്ക് മുമ്പ് നടപടി എടുക്കുന്നത് ഇതിനെ ആധാരമാക്കിയാണ്, ഈ റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ്. 2 കമ്മീഷൻ ഇതിനു വേണ്ടി നിയോഗിച്ചു. ഈ റിപ്പോർട്ടിനെ ആധാരമാക്കിയായിരുന്നു 6 മാസത്തേക്ക് സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അതിന്റെ ഒരു കാലാവധി കഴിയുന്ന ഈ സമയത്താണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വരുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് 4 വീടുകൾ സക്കീർ ഹുസൈന് ഇവിടെയുണ്ട്. പക്ഷേ ഇതിന് മാത്രമുള്ള ഒരു വരുമാനം സക്കീർ ഹുസൈനില്ല. അതോടൊപ്പം തന്നെ സക്കീർ ഹുസൈന്റെ ഭാര്യയ്ക്ക് ഇതിന്റെ ലോൺ തിരിച്ചടക്കാനുള്ള രണ്ടുപേർക്കുമായ ആ രീതിയിലുള്ള ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം തന്നെ വ്യക്തമായും തന്നെ വേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് വിദേശയാത്ര നടത്തിയത് സംബന്ധിച്ചുള്ള പരാമർശമാണ്. ദുബായിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനെ പ്രത്യേക അനുവാദം വാങ്ങിയിരുന്നില്ല. അനുവാദം നൽകേണ്ടത് സക്കീർ ഹുസൈൻ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്ന കമ്മിറ്റി തന്നെയായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു അനുവാദം നൽകി ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്വേഷണത്തിൽ ദുബായിലേക്കല്ല പോയിരുന്നത്, ബാങ്കോക്കിലേക്കാണെന്നുള്ളത് ഇത് കമ്മിറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഗുരുതരമായി തന്നെ സക്കീർ ഹുസൈനെതിരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2018 10 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങാൻ ഏരിയ കമ്മിറ്റി അനുമതി നൽകിയിരുന്നുവെന്ന് തെറ്റായിരുന്നുവെന്നും പാർട്ടിയുടെ അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം കാര്യങ്ങൾ നേരത്തെ സമർപ്പിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് RSS മേധാവിയായിരുന്ന ഗോൾവാൾക്കറുടെ പേര് നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി കൂടുതൽ നേതാക്കൾ. കേന്ദ്ര നിലപാട് ദൌർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നടപടി മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചു. എന്നാൽ ഗോൾവാൾക്കറുടെ പേര് നൽകുന്നതിൽ തെറ്റില്ലെന്നും വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു BJP പ്രതികരണം. രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഗോൾവാൾക്കറുടെ പേര് നൽകരുതെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയത്. കേന്ദ്ര നടപടി ദൌർഭാഗ്യകരമാണെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനങ്ങളെ വിഭജിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന വ്യക്തിയുടെ പേര് സർക്കാർ സ്ഥാപനത്തിന് നൽകുന്ന നടപടി ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെ കോൺട്രവേഴ്സ്യലായ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് മറ്റു ജനവിഭാഗങ്ങൾ ഏറെ വിശ്വസിക്കുന്ന ഒരാളുടെ പേരിട്ടത് ഒട്ടും തന്നെ ശരിയായില്ല. BJP തന്ത്രം ചെറുത്തു തോൽപ്പിക്കുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ശ്രീനാരായണ ഗുരുവിനെ പോലെ നവോത്ഥാന നേതാക്കളുണ്ടായിരുന്ന നാട്ടിലാണ് ഗോൾവാൾക്കറുടെ പേര് സർക്കാർ സ്ഥാപനത്തിന് നൽകുന്നതെന്നായിരുന്നു എ വിജയരാഘവന്റെ വിമർശനം. ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിലാണ് ഗോൾവാൾക്കറുടെ പേരിൽ സ്ഥാപനം തുടങ്ങുന്നത്. ഇത് നൽകുന്ന സൂചന കൃത്യമാണ്. BJP കേരളത്തിന് നേരെ സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമാണിതൊക്കെ. ബോധപൂർവം നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന നമ്മളൊക്കെ വായിച്ചിരിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ഇന്ന് പ്രകാശത്തിൽ കൊണ്ടുവരാൻ പോലുള്ളൊരു പുതിയ ശ്രമത്തിൻ്റെ ഭാഗമാണിത്.
അത് നാടൊരിക്കലും അംഗീകരിക്കില്ല. എന്നാൽ വിമർശനങ്ങളെ ബി ജെ പി തള്ളി. ലീഗ് നേതാവ് പൂക്കോയത്തങ്ങളുടെ പേര് ഗവൺമെന്റ് കോളേജിന് നൽകാമെങ്കിൽ ഗോൾവാൾക്കറുടെ പേര് നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് വി മുരളീധരൻ ചോദിച്ചു. എന്ത് അയോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പേരിടാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആരുടെയും പേര് ഈ സംസ്ഥാനത്ത് ഒരു സ്ഥാപനത്തിന് ഇടാൻ പാടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയം കൂടുതൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്യാൻ അടിയന്തര അനുമതി തേടി അമേരിക്കൻ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഫൈസർ. ഡ്രഗ്സ് കൺട്രോൾ ജനറലിനാണ് ഫൈസർ അപേക്ഷ നൽകിയത്. രാജ്യത്ത് ഇന്ധനവില രണ്ടു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 85 രൂപയായി. വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് റിപ്പോർട്ട്. ഇന്ധനവില വർധനവ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തപാൽ വോട്ടുകൾ സിപിഎം പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നൽകാൻ നീക്കമുണ്ട്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിലാണ് LDFന്റെയും UDFന്റെയും ശ്രമമെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കാർഷിക നിയമത്തിനെതിരായ ദില്ലി ചെലവ് പ്രതിഷേധം 11-ാം ദിവസവും തുടരുന്നു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിയമങ്ങൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ചൊവ്വാഴ്ചത്തെ ഭാരത് ബന്ദിന് കോൺഗ്രസ്, TRS അടക്കമുള്ള പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചു. ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ 52 പള്ളികൾക്ക് മുന്നിൽ യാക്കോബായ വിശ്വാസികൾ അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടങ്ങി. വരുന്ന ഞായറാഴ്ച മുഴുവൻ പള്ളികളിലും പ്രവേശിച്ച് കുർബാന നടത്തുമെന്നാണ് യാക്കോബായ സഭയുടെ പ്രഖ്യാപനം. വിശ്വാസികൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കില്ലെങ്കിലും യാക്കോബായ വൈദികരെ കുർബാന ചൊല്ലാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിക്ക് പുറമെ കൂടുതൽ കരാറുകൾ യൂണിടാക്കിന് വാഗ്ദാനം ചെയ്തതായി വിജിലൻസ് കണ്ടെത്തൽ. ഹൈദരാബാദിലെ കോൺസുലേറ്റ് നിർമ്മാണത്തിന്റെ കരാറും കെഫോൺ ഉപകരാറുമാണ് യൂണിടാക്കിന് വാഗ്ദാനം ചെയ്തത്. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ബലപരിശോധനയ്ക്ക് വിജിലൻസ് വിദഗ്ധ സംഘം രൂപീകരിച്ചു.